അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഉസ്താദെ റമലാൽ തുടങ്ങിയപ്പോൾ തറാവിഹി നിസ്കരിക്കാൻ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നത് എങ്ങനെയാണ് ശരിയായ നിലയിൽ ഞാൻ നിസ്കരിക്കേണ്ടത് റക്കാത്തുകളുടെ ഇടയിൽ പറയേണ്ട ദിക്കറുകളോ സ്വലാത്തുകളോ ഒന്നും എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു സഹോദരി ചോദിച്ച ചോദ്യമാണ് നല്ല ചോദ്യം അള്ളാഹു അവർക്ക് ചെയ്യട്ടെ അത് വളരെ റക്കത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് എല്ലാ ഈ രണ്ട് റക്കകത്തിന്റെയും തുടക്കത്തിൽ നീയത്തു ചെയ്ത് തക്ബീറത്തിൽ കെട്ടുക സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ലുഹ മുതൽ സൂറത്തുനാസ് വരെ ഇരുപത് സൂറത്തുകൾ അറിയുന്നവർ അങ്ങനെ ഓരോ റക്അത്തിലും ഓതി പൂർത്തിയാക്കുക അല്ലാത്തവർ റബ്ബുക മുതൽ സൂറത്തുനാസ് വരെ അറിയുന്ന പത്ത് സൂറത്തുകൾ ഉണ്ടെങ്കിൽ ഇരുപത് റക്അത്തിലും ഈ പത്ത് സൂറത്ത് ആവർത്തിച്ചോതുക ഇനി ഇതൊന്നും അറിയാത്തവർ അറിയുന്ന സൂറത്തുകൾ ഓതിയാൽ മതി ഏത് സൂറത്ത് അറിയുന്നതുണ്ടെങ്കിലും അത് ഓതിയാൽ ഓതി ഇരുപത് റക്കകത്ത് പൂർത്തീകരിച്ച് നിസ്കരിച്ചാൽ മതിയാകുന്നതാണ് അങ്ങനെ രണ്ട് റക്കകത്തുകൾ വീതം ഇരുപത് റക്കകത്ത് പൂർത്തിയാക്കി ശേഷം വിത്ത് മൂന്ന് റക്കകത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക അതും കഴിഞ്ഞ് നോമ്പിനു വേണ്ടിയുള്ള നെയ്യത്ത് ചെയ്ത് ആ ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഇതാണ് സാധാരണ ചെയ്യേണ്ടത് ഇനി ഇവിടെ വരുന്ന മറ്റൊരു സംശയം ഇടയിൽ ചില ദിക്കറികൾ സ്വലാത്തുകളൊക്കെ ചൊല്ലാറുണ്ട് അത് അറിയുമെങ്കിൽ മാത്രം ചൊല്ലിയാൽ മതി കാരണം അതൊരു വിശ്രമത്തിന് വേണ്ടി വെച്ചതാണ് കാരണം തറാവീഹ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശ്രമം എന്നാണല്ലോ അതുകൊണ്ട് ഇടയിൽ ഒരു വിശ്രമത്തിന് വേണ്ടിയാണ് ഈ ദിക്ർ സ്വലാത്തുകൾ ഇങ്ങനെ പതിവായി പറഞ്ഞു വന്നത് ഇനി ഒന്നും അറിയില്ലെങ്കിലും എന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയാലും മതിയാകുന്നതാണ് അത് രണ്ടുരക്കകത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ നാല് റക്കഹത്തിന്റെ ഇടയിലോ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അടുത്ത നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നു ഇങ്ങനെ ചെയ്താൽ മതിയാകുന്നതാണ് ഇനി അല്ല രണ്ട് റക്കഹത്തിന്റെയും നാല് റക്കഹത്തിന്റെയും ഇടയിൽ ചൊല്ലുന്ന ദക്രുകൾ ഉണ്ട് ഹനഫി മതഹ് പ്രകാരം കുറച്ച് അധികം ചൊല്ലും ഷാഫി മധവ് പ്രകാരം പോകുന്ന പള്ളികളിൽ അല്പം കുറവാണ് ഇത് രണ്ടും വേർതിരിച്ചറിയേണ്ടവർ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അത് പറഞ്ഞു തരുന്നതായിരിക്കും അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ അറിവുകേടുകൾ വന്നുപോയെങ്കിൽ അള്ളാഹു താല പൊരുത്തപ്പെടുമാറാകട്ടെ ആ മീൻ ആലമീൻ